സ്പോർട്സ് കഫേയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുൻ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് ഇന്ന് മരണപ്പോരിന് ഇറങ്ങുകയാണ്. ഇറ്റാലിയൻ പമ്പന്മാരായ ഇന്റർ മിലാനാണ് റയലിന്റെ എതിരാളികൾ. ജയത്തിൽ കുറഞ്ഞതൊന്നും സിനദിൻ സിദാന്റെ റയലിനെ രക്ഷിക്കില്ല. ഫൈനലിന് മുൻപുള്ള ഫൈനൽ എന്നാണ് ഇന്റർനെതിരായ പോരാട്ടത്തെ സിദാൻ വിശേഷിപ്പിച്ചത്. ഗ്രൂപ്പ് ബിയിലെ മൂന്നാം റൗണ്ട് പോരാട്ടം ഇരു ടീമിനും ഒരുപോലെ നിർണായകമാണ്. രണ്ട് കളിയിൽ രണ്ട് പോയിന്റ് മാത്രമുള്ള ഇന്റർ മിലാൻ മൂന്നാം സ്ഥാനത്താണെങ്കിൽ ഒറ്റ പോയിന്റ് മാത്രമുള്ള റയൽ നാലാം സ്ഥാനത്താണ്. ഇതുകൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും വിജയം അനിവാര്യം. ടീമിന്റെ അവസ്ഥയിൽ താൻ ജാഗ്രത പുലർത്തിക്കഴിഞ്ഞുവെന്ന് സിദാൻ പറയുന്നു. ഇന്റർനെതിരെയുള്ള മത്സരം ഫൈനലിന് തുല്യമാണെന്നും ബെൻസമ, ഹസാർഡ്, അസെൻസിയോ മുന്നേറ്റ നിര ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമെന്നാണ് പ്രതീക്ഷയെന്നും സിദാൻ പറഞ്ഞു. മൂന്നാം റൗണ്ടിൽ കരുത്തരായ എതിരാളികളാണ് റയലിന് മുന്നിലുള്ളത് എന്ന് ഉറപ്പാണ്. ശാരീരികമായി കരുത്തുള്ള സംഘമാണ് ഇന്റർ മിലാൻ. റയലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകവും പ്രയാസമേറിയതുമായ മത്സരമാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരിക്കും ഇതൊരു ഫൈനൽ തന്നെ. ടീമിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് കളിക്കാൻ കഴിയുന്ന താരങ്ങളാണ് ഹസാർഡ്, ബെൻസമ, അസെൻസിയോ എന്നിവർ. പലരും ടീമിൽ മാറ്റങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്നെനിക്കറിയാം. റയലിലെ എല്ലാ താരങ്ങളും മികച്ച പ്രകടനം നടത്താനും തുടർ വിജയങ്ങളും ആഗ്രഹിക്കുന്നവരാണ്. മാത്രമല്ല എല്ലാ കളിക്കാരും ഞാനുമായി നല്ല ബന്ധത്തിലുമാണ്. ഇതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ താരങ്ങളെയും ആസ്വദിക്കുകയും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെന്നും സിദാൻ പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.